സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തേഴ് എങ്ങനെ ദൈവം ഭൂമിയിൽ അവാച്യമായ ഫലദായകത്വം അൺസ്പീക്കബിൾ ഫ്രൂട്ട്ഫുൾനെസ് ഉളവാക്കുന്നു എന്ന് വിവരിക്കുകയാണ് അവിടുത്തെ നിശ്വാസം അതായത് റൂഹ അവിടുത്തെ ആത്മാവ് അത് ഈ ഭൂതലത്തെ ആർദ്രമാക്കുന്നു നീരണിയിക്കുന്നു ഹരിതാപമാക്കുന്നു ധാന്യസമ്പുഷ്ടമാക്കുന്നു ഇത് ഭൂമിയെ സഫലമാക്കുന്ന ദൈവവചനം മാത്രമല്ല മനുഷ്യനെ തൻ്റെ ഉടമ്പടിയിൽ പങ്കുകാരനാക്കി തൻ്റെ തന്നെ ജീവനിൽ പങ്കുകാരനാക്കുന്ന ദൈവവചനത്തിൻ്റെ അവാചമായ ശക്തി കൂടിയാണത് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അവിടുത്തെ പരമവിശിഷ്ടമായ ഉടമ്പടി ബന്ധം നമ്മളോട് അത് അവിടുന്ന് പാലിക്കുകയാണ് സദാസമയം അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു ഇന്ന് ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് മുതൽ ഇരുപത്തി വരെ പറയും പോലെ ദൈവത്തിന്റെ ഈ വചനം നമ്മെ അനശ്വരമായ വിത്തുകൾ മുളപ്പിച്ച് വളർന്നേറാൻ വിടുകയാണ് നാം കാറ്റിലും കാറിലും കനലിലും മങ്ങുന്ന തൃണം പോലെയാണെങ്കിലും നമ്മെ സജീവമാക്കുന്ന ദൈവവചനം നിത്യസ്ഥായിയാണ് തന്നെ ഇന്ന് പത്രോ സ്നേഹ നമുക്ക് പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി ലഭിക്കുന്ന പാരമ്പര്യമായി ലഭിക്കുന്ന വികരമായ ജീവിതശൈലികളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് ജീർണമായ പാരമ്പര്യങ്ങൾ ട്രഡീഷൻസ് ഇത്തരം ജീവിതശൈലികളിൽ ആഴ്ന്നു പോകുമ്പോൾ നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് കാര്യമുണ്ടത്രേ നമ്മൾ നശ്വരമായ വസ്തുക്കളാൽ എല്ലാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് തന്നെയാണ് നമുക്ക് മോചനദ്രവ്യമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് അതായത് നമ്മുടെ വില ക്രിസ്തുവാണ് ലുത്രോൺ മോചനദ്രവ്യം ഇന്ന് സുവിശേഷം മർക്കോസ് പത്ത് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെ അതിൻ്റെ അവസാന ഭാഗത്ത് നാദൻ തന്നെ തന്നെ പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എല്ലാവർക്കുമായി മോചനദ്രവ്യമായി നൽകപ്പെടാനാണത്രേ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനായി അവൻ വന്നിരിക്കുന്നു എന്ന് അവിടുത്തെ ജീവൻ്റെയും മരണത്തിൻ്റെയും അർത്ഥതലങ്ങൾ നാഥൻ ഇവിടെ പഠിപ്പിക്കുകയാണ് ഇത് അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ മൂന്നാം പ്രവചനവുമാണ് അവൻ സുദൃഢമായി തൻ്റെ സഹനവേദികയിലേക്ക് നടന്ന് മുന്നേറുകയാണ് അവനെല്ലാം വ്യക്തമായി അറിയാവുന്നതുകൊണ്ടല്ല അവൻ്റെ മനസ്സിൽ വിങ്ങുന്ന നോവുകളുണ്ട് പറഞ്ഞറിയിക്കാനാകാത്ത വേദനകളുണ്ട് പക്ഷേ അതൊന്നും അവൻ ദൈവഹിതത്തെ പാലിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നില്ല അവനെ അനുഗമിക്കുന്നവർ അതേസമയം വിസ്മയഭരിതരും ഭയചകിതരുമാണെന്ന് തിരുവചനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഫിയർഫുൾ വണ്ട് അവർക്ക് ഈ ആസന്നമായ പീഡാസഹനങ്ങളും മരണവും അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ തർക്കങ്ങളും വിനിമയങ്ങളും സമ്പർക്കങ്ങളുമെല്ലാം വെറും ഭൗതികമായി പോകുന്നത് മഹത്വത്തിലേക്ക് കുരിശല്ലാതെ ഒരു കുറുക്കുവഴി തേടുകയാണവർ ഇതിനു മുൻപുള്ള പീഡാനുഭവ പ്രവചനങ്ങളിൽ കൃഷ്ണനാഥൻ തൻ്റെ സഹനത്തിൻ്റെ മരണത്തിൻ്റെ ആത്മപരിത്യാഗത്തിൻ്റെ അനിവാര്യത അതായത് ആസന്നമായ അനന്തരമഹിമയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നിട്ട് നമ്മൾ കണ്ടതുപോലെ സഹനങ്ങൾക്ക് ശേഷം വരുന്ന അനന്തരമഹിമയുണ്ടല്ലോ ഇങ്ങനെയുള്ള അധികാര തർക്കങ്ങളെല്ലാം തന്നെ നാദൻ ഇതിനു മുൻപും ഈ സാഹചര്യങ്ങളിൽ താക്കീത് ചെയ്തിട്ടുള്ളതാണ് പ്രത്യാശ എന്ന കുഞ്ഞു സഹോദരിയെ നമ്മൾ ചേർത്ത് പിടിക്കാനായി ഒരു കുഞ്ഞു കുട്ടിയെപ്പോലും ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് നാദൻ ഇതൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നശ്വരമായ ജീർണമായ വികരമായ പാരമ്പര്യങ്ങളെക്കുറിച്ച് ശ്രീഹ പഠിപ്പിച്ചെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ നാം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാക്കി ക്രിസ്തു മാറ്റിയിരിക്കുന്നുവെന്നു കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മെ അവിടുത്തെ പൈതൃകത്തിൽ പങ്കാളികളാക്കി എന്ന് നമ്മൾ ഒരേ സമയം നമ്മുടെ നശ്വരമായ പൈതൃകങ്ങളുടെയും ഈ ദൈവികമായ പൈതൃകങ്ങളുടെയും ഭിന്നധ്രുവങ്ങളിൽ പെട്ടുകിടക്കുകയാണ് നമ്മളേത് ഭാഗം തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് കൈയ്യേൽപ്പിക്കുക ഭരമേൽപ്പിക്കുക പാരാതിദോമി എന്നൊരു വാക്കിനാൽ താൻ പീഡാസഹനത്തിനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും എന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നത് പാരമ്പര്യം എന്നത് ഗ്രീക്കിൽ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കൈയേൽപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം നമ്മൾ എന്താണ് സ്വീകരിച്ചിരിക്കുന്നത് എന്തിനെയാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത് ക്രിസ്തുവിനെ അല്ലാതെ മറ്റെന്തിനെയെങ്കിലും ആണോ